നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം നാലാം തീയതി ശനിയാഴ്ച ഇന്ന് ശനിയാഴ്ചയാണ് ശനി എന്ന് പറയുമ്പോൾ പൊതുവേ അത്ര സന്തോഷപ്രദമായ ഒരു ദിവസമല്ല ഭാവഗ്രഹങ്ങളിൽ ശനി ആഴ്ച ഏറ്റവും ദോഷഫലത്തെ കൊടുക്കുന്ന ദിവസമായിട്ട് കണ്ടിട്ടുണ്ട് ശനിയെ വിളിക്കുന്നത് മന്ദൻ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മന്ദീഭാവം ഉണ്ടാവും കാര്യങ്ങളൊന്നും തന്നെ അത്ര കണ്ട് ഭംഗിയായി നടക്കത്തില്ല അതുകൊണ്ടാണ് ശനിയാഴ്ച നമ്മൾ ആകിലും ഒഴിവാക്കി കൊണ്ടുപോകുന്നതിന് കാരണം അതിന് പ്രധാനമായി ശനീശ്വരനെ നമുക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം ഇന്ന് പൂരിട്ടാതി നക്ഷത്രമാണ് ഇന്നത്തെ നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രം പ്രത്യേകിച്ച് ബർത്ത്ഡേ നക്ഷത്രം നല്ല നക്ഷത്രമാണ് പൂരുട്ടാതി ശുഭനക്ഷത്രമാണ് പക്ഷെ ഇന്നത്തെ ദിവസം ശുഭ ദിവസമല്ല ഇന്ന് മേടമാസത്തിലെ പൂരൂട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ കഷ്ടതയേറിയ ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരിക പലതരത്തിൽ സാമ്പത്തിക പുരോഗതിയെ കുറയ്ക്കും കാര്യങ്ങൾ മന്ദീഭവിക്കും അസുഖാവസ്ഥകളുണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക റിസൾട്ട് ലഭിക്കാതെ വരുമെന്നാണ് അതിനെ അതിജീവിക്കാൻ നമ്മൾ എന്തു ചെയ്യണം നിങ്ങൾ ഇന്ന് ശാസ്ത്രക്ഷേത്രത്തിൽ നിങ്ങളോ നിങ്ങൾക്ക് വേണ്ടി പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേണ്ടി ഭഗവാന് നീരാഞ്ജനം കത്തിക്കണം ഇന്ന് വ്രത വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരിക്കണം അതുപോലെ എള് പായസം വയ്ക്കണം നെയ്യ് അഭിഷേകം ചെയ്യണം ഇതൊക്കെ ചെയ്ത് പോകുന്നതിനൊപ്പം തന്നെ പറ്റുന്ന ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കത്തിച്ചും ഈ ഒരു വർഷം പോകുന്നത് എനിക്ക് ദോഷഭാവങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും അല്ലാത്തവരും ഇന്നാകിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത് മുഹൂർത്തത്തെ ആശ്രയിക്കുക ഇന്ന് അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പതിനൊന്ന് മണി അമ്പത്തി ഏഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വരുന്ന സമയമാണ് അതേപോലെ ഓരോ മറ്റ് സെറ്റ് നിന്ന് യാത്ര ഒക്കെ ചെയ്യുന്നവർ രാഹു സമയത്തിന് പ്രാധാന്യം കൊടുക്കണം ഒമ്പത് മണി മുതൽ പത്തര വരെ രാഹു കാലമെന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഒമ്പത് മണി പതിനഞ്ച് മിനിറ്റ് തൊട്ടേ രാഹു കാലം തുടങ്ങുകയുള്ളൂ മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ രാവുകാല സമയം താനും ഈ സമയം ഒരു യാത്രാധികങ്ങൾ ചെയ്യരുത് അതുപോലെ നമുക്ക് ഇന്നത്തെ ദിവസങ്ങളിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട രണ്ട് ഘട്ടങ്ങൾ ഗുളികനും യമഖണ്ഠൻ്റെയും കാലഘട്ടം ഗുളികകാല സമയം വരുന്നത് ആറു മണി പത്ത് മിനിറ്റ് തൊട്ട് ഏഴ് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയും യമഖണ്ഠകാല സമയം വരുന്നത് ഒരു മണി അമ്പത്തിനാല് മിനിറ്റ് തൊട്ട് മൂന്ന് മണി ഇരുപത്തി മിനിറ്റ് വരെയും ഈ സമയം ഒരു കാര്യത്തിലും കൈവയ്ക്കരുത് ഇന്ന് നമുക്ക് ദോഷഭാവങ്ങൾ കുറയ്ക്കാനായിട്ട് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക നീലയോ കറുപ്പോ വസ്ത്രം നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക കാരണം നമ്മളിലുള്ള നെഗറ്റീവ് മാറ്റാനും പോസിറ്റീവ് നമ്മളിലേക്ക് ആഗ്രഹം ചെയ്യാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര കണ്ട് അനുകൂലപ്രദമല്ല എങ്കിലും ഭാഗ്യദായകമായി തീരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം